പ്രിയമുള്ള വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ, എല്ലാവരെയും ഞാൻ എൻഐഒ സോൾ കേരള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന നമ്മുടെ സ്ഥാപനത്തിന്റെയുള്ള ഓൺലൈൻ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പ്രസന്റ് ചെയ്യുന്നത് എൻഐഒസിന്റെ +2 SSLC ഡാറ്റ എൻട്രി ഓപ്പറേഷൻ, കമ്പ്യൂട്ടർ ആൻഡ് ഓഫീസ് അപ്ലിക്കേഷൻ, ബേസിക് കമ്പ്യൂട്ടിംഗ്, 10-ാം ക്ലാസിന്റെ ഡാറ്റ എൻട്രി എന്നീ വിഷയങ്ങൾക്ക് പ്രാക്ടിക്കൽ എക്സാമിന് തുടർച്ചയായി ചോദിക്കുന്ന ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ്. നിങ്ങൾ പ്രാക്ടിക്കൽ എക്സാമിന് പഠിക്കേണ്ട ചാപ്റ്ററുകൾ മൈക്രോസോഫ്റ്റ് വേർഡ്, എക്സൽ, പവർ പോയിന്റ്. മൈക്രോസോഫ്റ്റ് വേർഡിൽ നിങ്ങൾ സാധാരണ മൈക്രോസോഫ്റ്റ് വേർഡ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ കാണുന്ന ഹോം ബട്ടണും ഇൻസേർട്ട് ബട്ടണും നിങ്ങൾ നന്നായിട്ട് പഠിക്കണം. ഹോം ബട്ടണിലുള്ള ഫുള്ള് അഡ്ജസ്റ്റ്മെന്റുകളും, ഒരു പാരഗ്രാഫ് ടൈപ്പ് ചെയ്യുന്നത് എങ്ങനെയാണ്, അല്ലെങ്കിൽ ഒരു ബയോഡാറ്റ എങ്ങനെയൊക്കെ ഉണ്ടാക്കുന്നത്, അത് എങ്ങനെയൊക്കെയാണ് കോപ്പി ചെയ്യുക, പേസ്റ്റ് ചെയ്യുക, അതിലുള്ള അഡ്ജസ്റ്റ്മെന്റ്, ബോൾഡ്, ഇറ്റാലിക്സ്, അണ്ടർലൈന്, സൈസ് കൂട്ടുന്നത് എങ്ങനെയാണ്, സെൻട്രൽ അലൈൻമെന്റ്, ലെഫ്റ്റ് അലൈൻമെന്റ്, റൈറ്റ് അലൈൻമെന്റ്, അതേപോലെ സെലക്ട് ചെയ്യാനുള്ളത് എങ്ങനെയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അതിൽ വരുന്നത്. എന്നിട്ട് ഒരു ഫോൾഡറിൽ എങ്ങനെ, ഒരു ഫയലിൽ എങ്ങനെ സേവ് ചെയ്യുക എന്നുള്ളതാണ്. ഇൻസേർട്ടിൽ നമ്മൾ ടേബിൾ ക്രിയേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ, ഡ്രോ ടേബിൾ, ടേബിൾ എങ്ങനെയൊക്കെ വരക്കാം എന്നുള്ള കാര്യങ്ങളും അതിൽ വരുന്നുണ്ട്, നന്നായി പഠിക്കുക. എക്സല് സാധാരണ നിങ്ങൾ മൈക്രോസോഫ്റ്റ് എക്സല് നോക്കേണ്ട ഭാഗങ്ങൾ കാൽക്കുലേഷനാണ്. ഒരു ക്ലാസ്സിലെ കുട്ടികളുടെ വിവിധ സബ്ജക്റ്റുകളുടെ മാർക്കുകൾ തന്നിട്ട് അത് എങ്ങനെയാണ് സമ്മ് കാണുക, ആവറേജ് കാണുക, മാക്സിമം കാണുക, മിനിമം കാണുക, കൗണ്ട് കാണുക, പെർസെന്റേജ് കാണുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, അത് വെച്ചിട്ട് നിങ്ങൾക്ക് എങ്ങനെയാണ് ഒരു പൈ ചാർട്ട് വരയ്ക്കാൻ, ഒരു ഗ്രാഫ് വരയ്ക്കാൻ, ഒരു ഡയഗ്രാം വരയ്ക്കുക എന്നുള്ള കാര്യങ്ങൾ അത് തുടർച്ചയായി ചോദിക്കുന്ന കാര്യങ്ങളാണ്. പിന്നെ പവർ പോയിന്റിൽ സ്ലൈഡ് എങ്ങനെയൊക്കെയാണ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ള കാര്യങ്ങളാണ്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ നന്നായിട്ട് വൃത്തിയായി പഠിക്കുക. സാധാരണ 60-70 മാർക്കാണ് പ്രാക്ടിക്കൽ നന്നായി അറ്റൻഡ് ചെയ്താൽ നിങ്ങൾക്ക് 60 മാർക്ക് അല്ലെങ്കിൽ 50 മാർക്ക് നേടാവുന്നതാണ്. എല്ലാവർക്കും നല്ല റിസൾട്ട് ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു.